വായിച്ചിരുന്നത് ഞാൻ ചെറുതായിട്ട് മാത്രമേ വായിച്ചിട്ടുള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ ഈ മീഡിയാസ് തന്നെയാണ് നമ്മളെ വളർത്തുന്നതും മീഡിയാസ് തന്നെയാണ് താഴ്ത്തുന്നതും. അപ്പം അത് കാരണം കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോണിപ്പോൾ സെറ്റായിട്ട്. ആരെടുത്ത് കുറ്റപ്പെടുത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുള്ളത് കാര്യം മനസ്സിലാക്കിയിട്ട് പറയും. ഒരാളെ കുറ്റപ്പെടുത്തണമെങ്കിലും സന്തോഷിപ്പിക്കുകയാണെങ്കിലും സങ്കടപ്പെടുത്തണമെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം അറിഞ്ഞിട്ട് പറയാം ഇങ്ങനെയാണോ കാര്യം ഉണ്ടായത്. എന്നിട്ട് എല്ലാവരെ ജീവിതത്തിൽ തന്നെയാണ് കുറ്റം ചെയ്യാത്തവരാരുമില്ലല്ലോ. പഴയ വിഷയത്തിൻ്റെ പേരിൽ നമ്മുടെ വീടിൻ്റെ അവിടെ എല്ലാവർക്കും അറിയാവിളെ കൊടുക്കുന്നതും എത്ര നാൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു വെച്ചാൽ അതും അറിയാം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുറ്റം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഏജായിട്ടില്ല, അങ്ങനെ മാത്രം ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, രണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം കുഴപ്പമില്ലാണ്ട് കളറായിട്ട് പോകണു, കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ സെറ്റായിട്ട് ചേർന്ന് ചിലപ്പോൾ കുട്ടിയായി, അവളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണു. ഇത് ഒക്ടോബർ ഏതായിട്ട് മുതൽ ഒക്ടോബർ 8, 9, 10 നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നീങ്ങാന്ന് വെച്ചു ഹാപ്പി ആയിട്ട് ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ. നമ്മൾക്ക് ഇറങ്ങാതിരിക്കാൻ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല, ആളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ സ്നേഹിച്ച പെണ്ണിനെ കൊടുന്നു, നമ്മൾ കൊടുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവൾക്ക് ഏജായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, രണ്ട് വേറെ ഒന്നുമില്ല. ഇല്ല എല്ലാ അധികം ഇഷ്യൂസ് ഉണ്ടായില്ല. കാര്യം മനസ്സിലാവാം, കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത പോലീസുകാരൊന്നും ഇല്ലല്ലോ. അത് കാരണം കുഴപ്പമൊന്നുമില്ല. അടിയൊന്നും കിട്ടിയില്ല. കുറേ പേര് ചോദിച്ചാൽ അടിയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അടിയൊന്നും കിട്ടിയില്ല, കുഴപ്പമില്ലാണ്ട് വീട്ടുകാർ സുഖമായിട്ടിരിക്കണു. നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ, തെറ്റെന്ന് പറഞ്ഞാൽ അവൾക്ക് ഏജായിട്ടില്ല, അത് മാത്രമേ ഒരു തെറ്റായിട്ടുള്ളൂ നിയമമാരായിട്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഞാൻ സ്നേഹിച്ചു കൊടുന്ന പെണ്ണ് അത് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് കൊണ്ടുപോയതോ അല്ലാണ്ട് ബൈക്ക് പോയി പീഡിപ്പിച്ചതൊന്നുമല്ല. ദെൻസോ എന്ത് പറയുക, എന്നെ ഇഷ്ടപ്പെട്ടു എന്ന പെണ്ണ് തന്നെയാണ്, എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇതാണ് സത്യാവസ്ഥ. അല്ലാണ്ട് ബൈക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചോ അങ്ങനെ ഒന്നുമില്ല. അതിന് കൊണ്ടേക്കാണ് പ്രസവം കഴിഞ്ഞ് ഒരു കുട്ടി കഴിഞ്ഞത്. ഇപ്പോൾ ഇനി 90 ഒക്ടോബർ 8, 9 അവളെ വീട്ടിൽ വരും. അപ്പോൾ അങ്ങനെ ഒക്ടോബർ 10 ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ട്രാവലിങ് സെറ്റായിട്ട് പോകാനുള്ളൊരു മൂഡാണ്. അയ്യോ മൂഡെന്ന് പറയണ്ടേ, ഞാൻ മൂഡെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ഞാൻ ജയിലിൽ വെച്ചിട്ട് സാറിൻ്റെ ഫോണിൽ സാറ് വീഡിയോ ഒന്ന് കണ്ടു. മൂഡ് ഇവന് മൂഡെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന മൂഡ് എന്താണ് അവസ്ഥ, എന്ത് മൂഡിനാണ് മൂഡെന്ന് പറയുക, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ട്. ഇവ മൂഡെന്ന് കേട്ടാൽ അപ്പം തന്നെ സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ മൂഡെന്ന് പറയണില്ല. അപ്പോൾ നടക്കുക കുഴപ്പമില്ലാത്ത രീതിയിൽ. സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് പോകണു. സിറ്റുവേഷൻ അങ്ങനെ സിറ്റുവേഷൻ ഒന്നുമില്ല, കുഴപ്പമില്ലാണ്ട് പോകണു, ഹാപ്പി ആയിട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ വീഡിയോ കാണുന്നവരും മാത്രം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും സപ്പോർട്ടറായിട്ട് വന്നാൽ മതി. ഹേറ്റേഴ്സ് നമുക്ക് താല്പര്യമില്ല. എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ എന്തായിട്ടാണ് എന്നെ ഇങ്ങനെ ബാഡ് കമൻ്റ് ഇടുന്നത് എനിക്കറിയില്ല. ഇഷ്ടമല്ലെങ്കിൽ വീഡിയോ കാണണ്ട. നമ്മളെ ഇഷ്ടമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് ഹേറ്റേഴ്സിന് താല്പര്യമില്ല. എന്നാൽ ഹേറ്റേഴ്സ് ഉണ്ടായാലും നീണ്ടു നിൽക്കണമെന്നാലും കുഴപ്പമില്ല. ഹേറ്റേഴ്സ് നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വീഡിയോ കാണുന്ന താല്പര്യമുള്ളവർ മാത്രം നമ്മളോട് വന്നാൽ മതി. 10 പേരെങ്കിൽ 10 പേര് മാത്രം മതി. ഇന്ന് നമ്മൾ വീഡിയോ കളറാക്കുമെന്ന് എന്ത് വേറെ വൈബ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം പണ്ടത്തെ പോലെ. നമ്മൾ തെറ്റിന്ന് വെച്ചാൽ അവൾക്ക് ഏജായിട്ടില്ല, ആ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ചെയ്തിട്ടില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണ് തന്നെ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. അടുത്ത മാസം കൊണ്ട് ഈ മാസം അടുത്ത മാസം വീട്ടിൽ വരും. ആ സെറ്റിലായി, കേസൊക്കെ കഴിഞ്ഞ് കളറായി. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി സപ്പോർട്ട് ചെയ്യും.